ഓരോ നിമിഷത്തിലും ഈ ലോകം നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കയ്യാവുന്നിടത്തോളം സ്ഥലങ്ങൾ കാണുക എന്നതാണ് ഓരോ സഞ്ചാരിയുടെയും ലക്ഷ്യം. ആ പട്ടികയിൽ കാടും മരുഭൂമിയും മഞ്ഞുമലകളും മാത്രമല്ല പർവ്വതങ്ങളും ദേശീയോദ്യാനങ്ങളും എല്ലാം ഉൾപ്പെടുന്നു. എത്രത്തോളം രസിപ്പിക്കുമെന്ന് പറഞ്ഞാലും അത്രത്തോളം അപകടകരവുമാണ് ചില ഇടങ്ങൾ. ചിലപ്പോൾ ചില യാത്രകൾക്ക് നിങ്ങളുടെ ജീവൻ എടുക്കാൻ വരെ ശേഷിയുണ്ട്. നമ്മളിന്ന് പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ കുറച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കുറിച്ചാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ടുള്ളത് എത്യോപ്യയിലുള്ള ഡാനഗിൽ മരുഭൂമിയാണ്. ഈ ഒരു സ്ഥലത്തെ വളരെ അപകടകരമാക്കുന്നത് ഇവിടുത്തെ ചൂടാണ്. ഈ ഒരു ഡാനഗിൽ മരുഭൂമിയിലെ ഏറ്റവും കുറഞ്ഞ ചൂട് എന്ന് പറയുന്നത് ഏകദേശം 131 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. വിഷവാതകങ്ങളുടെയും ആസിഡുകളുടെയും തടാകങ്ങളാൽ നിറഞ്ഞതാണ് ഈ ഒരു പ്രദേശം. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണെങ്കിലും സന്ദർശകർ എല്ലായ്പ്പോഴും ഗൈഡുകൾക്കൊപ്പമാണ് ഇവിടെ വരാറുള്ളത്. നിങ്ങൾ ഇവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗൈഡിനൊപ്പം തന്നെ നിൽക്കുകയും ഇവിടെയുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ അതൊരു പക്ഷേ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയേക്കും. രണ്ടാമതായിട്ടുള്ളത് കാലിഫോർണിയയിലുള്ള ഡെത്ത് വാലിയാണ്. ലോകത്തിലെ ഏറ്റവും ചൂടേറിയ സ്ഥലമായി അറിയപ്പെടുന്ന പ്രദേശമാണ് കാലിഫോർണിയയിലുള്ള ഡെത്ത് വാലി എന്ന സ്ഥലം. ഇവിടെ ഏകദേശം 134 ഡിഗ്രി ഫാരൻഹീറ്റ്, അതായത് 57 ഡിഗ്രി സെൽഷ്യസ് താപനില പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള കടുത്ത ചൂട് കാരണം നിരവധി പേര് ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അതിഭയങ്കരമായ ചൂട് കൂടാതെ അതീവ അപകടകാരികളായ വിഷപ്പാമ്പുകളും ഇവിടെ ഉണ്ട്. വലിയ സുരക്ഷാ സംവിധാനങ്ങളോട് ാണ് ഈ ഒരു പ്രദേശം സന്ദർശിക്കാൻ വേണ്ടി അനുവദിക്കുന്നത്. അടുത്തായിട്ടുള്ളത് അയർലാൻഡിലുള്ള ക്ലിഫ് ഓഫ് മോഹർ ആണ്. അയർലാൻഡിലെ ഏറ്റവും മനോഹരമായ ആകർഷണങ്ങളിലൊന്നാണ് ക്ലിഫ് ഓഫ് മോഹർ. ദ്വീപ് രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലെ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരത്താണ് ഈ ഒരു ക്ലിഫ് സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായ കാഴ്ചകളാണ് ഈ ഒരു ക്ലിഫിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മനോഹരമായ കാഴ്ചകളിൽ മയങ്ങി അറിയാതെ മുന്നോട്ട് ചുവടുകൾ വെച്ച് പലരും ക്ലിഫിൽ നിന്ന് താഴേക്ക് വീണ് മരണപ്പെട്ടിട്ടുണ്ട്. അടുത്തായിട്ടുള്ളത് ബ്രസീലിലുള്ള സ്നേക്ക് ഐലൻഡാണ്. ബ്രസീലിലുള്ള ഈ ഒരു സ്നേക്ക് ഐലൻഡ് ലോകത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇവിടെ വിഷപ്പാമ്പുകളുടെ ഒരു കേന്ദ്രമാണ്. മാത്രമല്ല മാരകമായ പല ജീവജാലങ്ങളുടെയും ഒരു ആവാസ ഇടം കൂടിയാണ് ഈ ഒരു ദ്വീപ്. ഈ ഒരു സ്നേക്ക് ഐലൻഡിൽ ആയിരക്കണക്കിന് ഗോൾഡൻ ലാൻസ് ഹെഡ് വൈപ്പറുകളുമുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകളിൽ ഒന്നായാണ് അറിയപ്പെടുന്നത്. ഈ ഒരു വിഷപ്പാമ്പുകളെയൊക്കെ പേടിയുള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ ഒരു ദ്വീപിലേക്ക് പോയിട്ടുള്ളത്. അടുത്തായിട്ടുള്ളത് മാർഷൽ ദ്വീപുകളിലുള്ള ബിക്കിനി അറ്റോളാണ്. വളരെ ശാന്തമായ നീലജലത്താൽ അതിസുന്ദരമായ തീരങ്ങളുള്ള മാർഷൽ ദ്വീപുകളിൽ ഉൾപ്പെടുന്ന ബിക്കിനി അറ്റോൾ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഈ സൗന്ദര്യത്തിന് പിന്നിൽ വളരെ അപകടകരമായ കാര്യങ്ങൾ പതുങ്ങിയിരിപ്പുണ്ട്. ഈ ഒരു ദ്വീപ് നിരവധി സ്ഫോടനാത്മകമായ ആണവ പരീക്ഷണങ്ങളുടെ കേന്ദ്രമായിരുന്നു. ഇതാ പ്രദേശത്തെ ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കുന്നതിന് കാരണമായി. ഏകദേശം 60 വർഷങ്ങൾക്ക് ശേഷം ഈ സ്ഥലത്ത് അപകടകരമായ അളവിൽ റേഡിയേഷൻ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള പവ്യപുറ്റുകളുടെ സൗന്ദര്യം കൊണ്ടാണ് ഇവിടെ ആളുകൾ സന്ദർശിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അടുത്തായിട്ടുള്ളത് സൈബീരിയയിലുള്ള ഒയ്മിയക്കോൺ ആണ്. ഈ ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശമാണ് ഒയ്മിയക്കോൺ. മനുഷ്യർക്ക് അതിജീവിക്കാൻ കഴിയാത്ത വിധം ഇവിടുത്തെ താപനില വളരെ കുറവാണ്. ഇവിടുത്തെ താപനില ചില ഘട്ടത്തിൽ 0 താഴെ -96 ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് എത്തിപ്പെടാറുണ്ട്. എന്നിട്ടും കിഴക്കൻ സൈബീരിയയിലുള്ള ഈ ഒരു പ്രദേശം കാണുവാൻ ഒട്ടേറെ ആളുകളാണ് ഇവിടെ എത്താറുള്ളത്. അതിനുള്ള കാരണം അതിസുന്ദരമായ പ്രകൃതിയാൽ അനുഗ്രഹീതമാണ് ഒയ്മിയക്കോൺ.